ഹായ് ഹലോ, എല്ലാവർക്കും വ്യൂസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഈന്തപ്പഴത്തോട്ടം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ റൂമിൻ്റെ ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു തോട്ടം വരുന്നത്. അപ്പോൾ മുന്നൊരു ദിവസം നമ്മൾ നൈറ്റായിട്ടും വന്നിട്ടുണ്ടായിരുന്നത്. അന്നൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളെ കുറച്ച് നേരം കളിച്ച് നമ്മളവിടെ പോയി. അപ്പോൾ ഇന്ന് നമ്മൾ പകൽ സമയത്ത് വന്നതായിരുന്നു. അപ്പോൾ ഈന്തപ്പഴം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്നറിയാമെന്ന് കരുതിയിട്ട് പകൽ സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ മരത്തിലൊക്കെ ഉണ്ട്, കുറേ മരത്തിലൊക്കെ ഇല്ല. അങ്ങനെ കുറേ അത്യാവശ്യം നല്ല ഫാമിലീസും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കുറേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നവരും അല്ലാതെ കുട്ടികളായിട്ട് വന്നവരും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ അത്യാവശ്യം വലിയ സ്പേസുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ അവിടെ കുറേ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളും കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. വൈകുന്നേരം ഒരു 4:30 ആയപ്പോഴാണ് നമ്മളും വന്നിട്ടുണ്ടായിരുന്നത്. ആഷിഫ് കുറേ ഫോട്ടോസും കാര്യങ്ങളും റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈന്തപ്പഴത്തിന് പിടിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പൊന്നൂസ് ഇതെന്താ ഇതെന്താന്നൊക്കെ ചോദിച്ചപ്പോൾ ഈന്തപ്പഴാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഏട്ടന് വായിൽ ചുടുക്കുകയാണ് ചെയ്യുന്നത്, ആക്ഷൻ കാട്ടിയിട്ടുണ്ട്. അപ്പം ഞാനും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ പോരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന നല്ല തണുപ്പുള്ളൊരു ഏരിയ കേട്ടോ. പുറത്ത് നല്ല ചൂടുള്ള, അവിടെ സൗദിയിൽ ഇപ്പം നല്ല ചൂടാണ്. അപ്പം പുറത്ത് നല്ല ചൂടുണ്ട്, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും അത്യാവശ്യം നല്ല തണുപ്പ്. നമ്മൾ റൂമിൽ എ സി കിട്ടിയിരിക്കുന്ന ആ ഒരു ഫീലൊക്കെ ഉണ്ട്, കാരണം എപ്പോഴെപ്പോഴും നനയ്ക്കുന്നതുകൊണ്ടാവും വേണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് അത്ര ചൂടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു കുഞ്ഞു കുട്ടി സൈക്കിൾ വരുന്നുണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവും കേട്ടോ. ആ കുട്ടീൻ്റെ പാരൻസിനെയൊന്നും അവിടെ അടുത്തൊന്നും കാണാനില്ല, കുറച്ച് അപ്പുറത്തായിട്ടാണ്. അപ്പോൾ റോഡിൻ്റെ സൈഡിൽ കൂടെ കാണുന്നത് റോഡ് തന്നെയാണ്. അപ്പോൾ റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓട്ടി പോയിട്ട് പാരൻസിനൊന്നും അത്ര പേടിയില്ലാത്ത പോലെ. അപ്പോൾ നമ്മളാണെങ്കിൽ കുട്ടികളെ പിന്നാലെ പാഞ്ഞിങ്ങനെ നടക്കുക, കുട്ടികളെ കണ്ടേലും പോകുമ്പോഴേക്കൊക്കെ കുറേ നേരം ഓടിക്കളിച്ച് മിസ്സൂട്ടിനൊക്കെ കുഴങ്ങി ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇവിടെ നിന്ന് പോയിട്ട് നമുക്ക് റൂമിലെത്തിയിട്ട് നെസ്റ്റോലും കൂടെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സമയം സന്ധ്യ ആവാനായിട്ടുണ്ട്. ഒരു 6:30 ആകുമ്പോഴേക്കും ഇവിടെ സാവധാനം ഇപ്പോൾ ഇരുടാവുന്നുള്ളൂ. അപ്പം നമ്മളാക്കും പോലെ അങ്ങനെ ആ ഒരു നേരമൊക്കെ ആയപ്പോഴേക്കും കുറച്ച് നേരം കുട്ടികളായിട്ട് അവിടെ സ്പെൻഡ് ചെയ്ത് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് മദീനെ വന്നതായിരുന്നു. അപ്പോൾ ഈ ഓഫർ കാർഡ് നോക്കിയപ്പോൾ കുറേ ഐറ്റംസിന് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നാട്ടിലേക്ക് പോകുന്ന സമയത്തേക്ക് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കി. അപ്പോൾ അങ്ങനെ പറ്റുന്ന പ്രത്യേകിച്ച് ഐറ്റംസൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടൻ കുറേ ഫോണിൻ്റെയും ഇതിൻ്റെയൊക്കെ ഓഫറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഐറ്റംസിനും കുറച്ച് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പൊന്നൂസിന് ഗാലക്സിൻ്റെ മിഠായി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് വാങ്ങി, ചെറിയൊരു പാക്കറ്റ് മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കില്ല. അപ്പോൾ അത് ചെറിയ ചെറിയ പാക്കറ്റ് മാത്രമായിട്ട് വാങ്ങണം. പൊന്നൂസ് ഏട്ടൻ ഫ്രൂട്ട്സ് എടുക്കണേ നോക്കിയുണ്ട്, അങ്ങനെ നിൽക്കുകയാണ്. എരിയും കണ്ണില്ല എരിയും. മുളകോ? മുളക്? മുളക് തന്നാ എരിയും. പച്ചക്കറി വേണം. അങ്ങനെ ചരപ്പറയെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മളെ മദീനയിൽ കറണ്ട് പോയി ഗൈസ്. ഒരു എമർജൻസി പോലും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇൻവെർട്ടറോ ഒരു കാര്യങ്ങളോ ഉണ്ടായില്ല. എല്ലാവരും അവനവൻ്റെ ഫോണിൽ ഫ്ലാഷ് അടിച്ചുകൊണ്ട് അങ്ങനെ നടക്കായിരുന്നു. കുറേ നേരം ഇപ്പം വരും കരുതി അങ്ങനെ നിന്നു. ഒരു ഏകദേശം 1.5 hours കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ലൈറ്റ് അടിച്ച് ഫ്ലാഷ് അടിച്ചുകൊണ്ട് സാധനങ്ങൾ എടുക്കൽ തുടങ്ങി. പിന്നെ നമ്മൾ എസ്കലേറ്ററൊന്നും പ്രവർത്തിക്കുന്നില്ല, കാരണം ഇൻവെർട്ടറിന് ചെറിയ ലൈറ്റുകൾ മാത്രം ചില സ്ഥലങ്ങളിൽ മാത്രം കത്തുന്നുണ്ടായിരുന്നു. താഴത്തെ ഭാഗത്ത് തീരെ കറണ്ട് ഉണ്ടായിരുന്നില്ല, മുകളിലാണ് ഈ ഒരു ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഡ്രസ്സിൻ്റെ ഏരിയയിലൊക്കെ കുറച്ച് കറണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജസ്റ്റ് പൊന്നൂസിന് പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ തപ്പിത്തെരഞ്ഞ്, പിന്നെ ഓഫേഴ്സിൽ മസ്കരയ്ക്കോ എന്തിനൊക്കെയോ ഓഫറോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ജസ്റ്റ് 2-3 സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടതെന്ന് ഒക്കെ വാങ്ങിച്ച് അങ്ങനെ പോരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ? See you. Love you. Mama.